ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ആണ് മെട്രിക്സിനകത്ത് നമ്മൾ ഹെഡിങ് എഴുതിയിരുന്നത്. അപ്പം നമ്മൾ മൈനേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ, എല്ലാവരും നോക്കിക്കാണല്ലോ. മൈനേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനിയിപ്പോ അതിന്റെ ബാക്കിയായിട്ട് കോഫാക്ടേഴ്സ്, മൈനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആ മൈനേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കോഫാക്ടേഴ്സ് കാണാൻ ഒക്കെയുള്ളൂ. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചോ എന്താണ്. നോക്കി, കോഫാക്ടർ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ, ഒരു മെട്രിക്സോ ഒരു ഡിറ്റർമിനന്റോ തന്നിട്ടുണ്ടെങ്കിൽ ആ അതിനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റിനെ വിളിക്കുന്ന പേരാണ് എ ഐ ജെ. അപ്പൊ കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എ ഐ ജെ. ഇപ്പൊ മെട്രിക്സിനകത്തോ ഡിറ്റർമിനകത്തോ ഒരു എലമെന്റ് തന്നാൽ ആ എലമെന്റിനെ നമ്മൾ സ്മാൾ ലെറ്റർ എ ഐ ജെ എന്ന് വിളിക്കും. അതിന്റെ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ എ ഐ ജെ എന്ന്. മൈനേഴ്സിനെ നമ്മൾ കേരളത്തിൽ പഠിച്ചു എം ഐ ജെ, മൈനറിന്റെ എം ഐ ജെ. ക്യാപിറ്റൽ എ ഐ ജെ എന്ന് പറഞ്ഞാൽ ചില ടെസ്റ്റിനകത്തൊക്കെ സി ഐ ജെ എന്ന് എഴുതാറുണ്ട്. സി ഐ ജെ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് എന്നുള്ളതിന്റെ ആദ്യത്തെ ലെറ്റർ ആയ സി എന്നും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ എ ഐ ജെ എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ കണ്ടോ, കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ, തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് ആയാലും മതി ഒരു ഡിറ്റർമിനന്റ് ആയാലും മതി, രണ്ടിലും കോഫാക്ടേഴ്സ് കാണുന്ന രീതി ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഒരു എലമെന്റ് എ ഐ ജെ ആണെങ്കിൽ അതിന്റെ കോഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എ ഐ ജെ. പക്ഷെ അതെങ്ങനെയാണ് ഒബ്റ്റെയിൻഡ് ബൈ അല്ലെങ്കിൽ ഡിഫൈൻഡ് ബൈ എ ഐ ജെ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ റേസ് ടു ഈ ഐയും ജെയുടെ ആഡ് ചെയ്ത് എക്സ്പോണൻഷ്യൽ എഴുതണം. മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് ജെ ഇൻറ്റു മൈനർ ഓഫ് ആ തന്നിരിക്കുന്ന മെട്രിക്സ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച മൈനർ എന്നുള്ളത് ഇവിടെ എഴുതണം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചോളാം, ഫൈൻഡ് ദി കോഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനൻസ് 1, 2, 3, 4. ഈ ഡിറ്റർമിനന്റെ കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ A11, ഇത് A12, ഇത് A21, ഇത് A22. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് A12, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് A22, അതാണ് AIJ. അപ്പൊ ഇതിന്റെ മൈനേഴ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. നോക്കാം, മൈനർ അല്ല, കോഫാക്ടർ. കോഫാക്ടർ ഓഫ് 1, അതിനെ വിളിക്കുന്നത് A11 കോഫാക്ടർ. കണ്ടോ, ഈ തന്നിരിക്കുന്ന എലമെന്റിന്റെ കോഫാക്ടറിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എ ഐ ജെ. അപ്പൊ ഈ വണ്ണിന്റെ കോഫാക്ടറിനെ വിളിക്കുന്ന പേര് A11, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയ ഇതിന്റെ കോഫാക്ടർ. കണ്ടോ, കോഫാക്ടർ ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതാം, മൈനസ് 1 എന്ന് എഴുതുക. മൈനസ് 1 റേസ് ടു ഐ പ്ലസ് ജെ, ഇത് ഐയും ഇത് ജെയും ആണ്. എ ഐ ജെ എന്ന് പറയുമ്പോൾ ഇത് ഐ, ഇത് ജെ. അപ്പൊ A11 എന്ന് പറയുമ്പോൾ ഐയും 1, ജെയും 1. അപ്പൊ 1+1 ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുന്നു, ഇൻറ്റു 4. മൈനർ കാണുന്ന അങ്ങനല്ലേ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ഇതിന്റെ മൈനർ കാണാൻ പറയുമ്പോൾ ആ റോയും കോളവും കളയുക, ബാക്കി വരുന്ന എലമെന്റ്സ്. ഇതിന്റെ മൈനർ കാണാൻ പറയുമ്പോൾ ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളം കളയുക, ബാക്കി എലമെന്റ്സ്. ഇതിന്റെ മൈനർ കാണാൻ പറയുമ്പോൾ അതിന്റെ റോയും കോളവും കളയാം, ബാക്കി എലമെന്റ്സ്. അപ്പൊ അതുപോലെ A11 കോഫാക്ടർ, കോഫാക്ടർ എന്ന് പറയുന്ന സിമ്പിൾ AIJ. അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ സ്മാൾ ലെറ്റർ A11 ആയത്, അതിന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A11. അപ്പൊ കോഫാക്ടർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 1+1 ഐ പ്ലസ് ജെ ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളഞ്ഞു 4 എന്ന് പറയുമ്പോൾ -1 റേസ് ടു 2 ഇൻറ്റു 4 എന്ന് വെച്ചാൽ -1 റേസ് ടു 4, 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവായി, +4 എന്നായി. -1 എക്സ്പോണൻഷ്യൽ ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി A12 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് 2, ഇതിന്റെ കോഫാക്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, -1 എന്ന് എഴുതുക. -1 റേസ് ടു i+j, 1 ഉം 2 ഉം ആഡ് ചെയ്യുക, 1+2 ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ഇൻറ്റു 3. അപ്പൊ -1 റേസ് ടു 3 ഇൻറ്റു 3, അതായത് -1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ വന്നാൽ -1, -1 -3 കോഫാക്ടർ ഓഫ്. അടുത്തത് കോഫാക്ടർ ഓഫ് 3, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഏതാ, കോഫാക്ടർ ഓഫ് 3 എന്ന് പറയാം A21, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കോഫാക്ടർ, ഇതിന്റെ കോഫാക്ടർ A21 കോഫാക്ടർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 2, 1 ആഡ് ചെയ്യുന്നു ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളഞ്ഞു, അതിന്റെ മൈനർ ആണ് 2 എന്ന് വെച്ചാൽ -1 റേസ് ടു 3 ഇൻറ്റു 2.
അപ്പ നെഗറ്റീവ് ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് 2 മൈനസ് 1 ന്റെ എക്സ്പോണൻഷ്യൽ ഈവൻ നമ്പർ ആണെങ്കിൽ അപ്പോൾ മൈനസ് 1 ന്റെ എക്സ്പോണൻഷ്യൽ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും മൈനസ് 1 ന്റെ എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വരുന്നത് ഇനി 822 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് 4 ന്റെ കോഫാക്ടർ അപ്പം ഇതിന്റെ കോഫാക്ടർ അപ്പം കണ്ടോ മൈനസ് 1 എന്ന് എഴുതുന്നു ദി ഓൾ റേസ്ഡ് ടു 2+2 രണ്ടും ആഡ് ചെയ്യുന്നു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുന്നു ഇൻറ്റു 1 അപ്പോൾ മൈനസ് 1 റേസ്ഡ് ടു 4 ഇൻറ്റു 1 മൈനസ് 1 റേസ്ഡ് ടു 4 ഇൻറ്റു 1 നെഗറ്റീവ് 1 റേസ്ഡ് ടു 4 എന്നാൽ പോസിറ്റീവ് പോസിറ്റീവ് ഇതാണ് കണ്ടോ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കേരളാസിൽ മൈനേഴ്സ് പഠിച്ചു മൈനേഴ്സിന് മുമ്പിൽ ഈ സിമ്പിൾ വരുന്നില്ല ഈ സിമ്പിൾ വരുന്നില്ല നമ്മൾ ഇതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ ആ റോയും കോളം കളഞ്ഞു ഇതാണ് എ വൺ ഇതിന്റെ മൈനർ ഇതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ ആ റോയും കോളം കളഞ്ഞു ഇതാണ് ഇപ്പൊ ഇവിടെ മൈനറും വേണം അതിന് മുമ്പിൽ ഒരു സൈനൂടെ വേണം സൈൻഡ് മൈനേഴ്സ് ഈസ് കോൾഡ് കോഫാക്ടർ എന്ന് പറയാം സൈൻഡ് മൈനേഴ്സ് ഈസ് കോൾഡ് കോഫാക്ടർ കാരണം കോഫാക്ടർ മൈനേഴ്സിന് മുമ്പിൽ ഒരു സൈൻ വരും നെഗറ്റീവ് പോസിറ്റീവ് അതോടെ വരുമ്പോഴാണ് കോഫാക്ടേഴ്സ് ആയിട്ട് മാറുന്നത് അപ്പൊ നമുക്ക് നമ്മളൊന്നുകൂടെ പറയാണ് എ വൺ വൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ കോഫാക്ടർ ആണ് അപ്പൊ എന്ത് ചെയ്യണം മൈനസ് 1 റേസ് ടു ഇത് രണ്ടുകൂടെ 1+1 2 എന്നൊക്കെ നേരിട്ട് എഴുതിയാലും മതി അതാണ് i+j ഇൻറ്റു mij ഈ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളയുന്നു 4 അപ്പൊ നെഗറ്റീവ് 1 റേസ് ടു 2 പോസിറ്റീവ് 4 ഇതിന്റെ പറയുമ്പോൾ എ വൺ ടു കോഫാക്ടർ ഓഫ് 2 ഇതിന്റെ കോഫാക്ടർ അപ്പൊ മൈനസ് 1 റേസ് ടു തണ്ട് 1 2 കൂടെ i+j 1+2 എന്ന് പറയുന്ന എഴുതി ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളം മൈനർ 3 ശ്രദ്ധിച്ച് ചെയ്യണം ഇപ്പൊ നെഗറ്റീവ് 1 റേസ് ടു 3 ഇൻറ്റു 3 ഇപ്പൊ നെഗറ്റീവിന്റെ ക്യൂബ് നെഗറ്റീവ് നെഗറ്റീവ് 3 ഇനി ഇതിന്റെ കോഫാക്ടർ കോഫാക്ടർ ഓഫ് 3 അതാണ് എ ടു വൺ എ ടു വൺ എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു 2 1 കൂടെ ആഡ് ചെയ്യുക ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളഞ്ഞു ഇൻറ്റു 2 ഇപ്പൊ നെഗറ്റീവ് 1 റേസ് ടു 3 ഇൻറ്റു 2 അപ്പൊ നെഗറ്റീവ് 2 അതുപോലെ എ ടു ടു എ ടു ടു എന്ന് പറയുമ്പോൾ കോഫാക്ടർ ഓഫ് 4 ഇതിന്റെ കോഫാക്ടർ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് മൈനസ് 1 റേസ് ടു 2 ഇൻറ്റു 2 ആഡ് ചെയ്യുക 4 എന്നിട്ട് ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളഞ്ഞു ഇൻറ്റു 1 ഇപ്പൊ നെഗറ്റീവ് 1 റേസ് ടു 4 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 1 ഇതാണ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2/2 ഓർഡർ കോഫാക്ടേഴ്സ് വേറെ എന്താണ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക് റൈറ്റ് ദി ശരിക്കും എഴുതി പഠിക്കുക നല്ലപോലെ ആ മൈനേഴ്സ് ശരിക്കും അറിയാമെങ്കിൽ കോഫാക്ടേഴ്സ് അതിനേക്കാളും എളുപ്പമായിരിക്കും അപ്പൊ നോക്കുക വേറെ ഫൈൻഡ് ദി അല്ലെ ഫൈൻഡ് ദി കോഫാക്ടേഴ്സ് ഓഫ് ഫൈൻഡ് ദി കോഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനന്റ് മൈനസ് 1 2 3 മൈനസ് 4 അപ്പൊ നമുക്ക് നോക്കാം എ വൺ വൺ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് മൈനസ് 1 അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓർത്തോണം മൈനസ് 1 കോഫാക്ടർ വളരെ എളുപ്പമാണ് മൈനസ് 1 എന്ന് എഴുതുക ഈ 1 ഉം 1 ഉം ആഡ് ചെയ്യുക 1 ഉം 1 ഉം ആഡ് ചെയ്യുമ്പോൾ 2 അണ്ട് ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളയുക ഇൻറ്റു മൈനസ് 4 ഇപ്പൊ നെഗറ്റീവ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 1 പോസിറ്റീവിന്റെ നെഗറ്റീവ് നെഗറ്റീവ് 4 നെഗറ്റീവ് 1 സ്ക്വയർ പോസിറ്റീവ് 1 പോസിറ്റീവിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 4 എ വൺ ടു എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് 2 ഇതിന്റെ കോഫാക്ടർ അപ്പൊ നമ്മൾ മൈനസ് 1 എന്ന് എഴുതുന്നു കണ്ടോ മൈനസ് 1 റേസ് ടു i+j ഇത് i ഉം ഇത് j ഉം എ വൺ ടു എന്ന് പറയുമ്പോൾ ij 1+2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളവും കളഞ്ഞു ഇൻറ്റു 3 അപ്പൊ നെഗറ്റീവിന്റെ ക്യൂബ് നെഗറ്റീവ് 3 നെഗറ്റീവ് 3 എ ടു വൺ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിന്റെ ഫസ്റ്റ് എലമെന്റ് കോഫാക്ടർ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിന്റെ ഇതിന്റെ കോഫാക്ടർ അപ്പൊ മൈനസ് 1 എന്ന് എഴുതുക റേസ് ടു 2 1 ആഡ് ചെയ്യുന്നു 3 ഇൻറ്റു ആ നമ്പർ ഉൾക്കൊള്ളുന്ന റോയും കോളോൺ ഡിലീറ്റ് ചെയ്തു ഇൻറ്റു 2 അപ്പൊ നെഗറ്റീവിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 2 എപ്പോഴും നമ്മൾ ഓർക്കുക മൈനസ് 1 എക്സ്പോണൻഷ്യൽ ഓഡ് നമ്പർ ആണ് എപ്പോഴും നെഗറ്റീവ് എന്ന് വരും മൈനസ് 1 എക്സ്പോണൻഷ്യൽ കൃതി ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവിൽ വരും ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് അടുത്തത് 822 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് മൈനസ് 4 കോഫാക്ടർ ഓഫ് മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു 2 1 കൂടെ ആഡ് ചെയ്യുക 3
Depth-il ariyanam kanak annale mark kittathullu ennulla karyam pratheyam shraddhichu okay.